നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നൊരു വിഷയം ഈശ്വരനും പിശാചും. പലരും ചോദിക്കുന്നതാണ്, എന്താണ് നമുക്ക് ഇത്ര കഷ്ടം, അല്ലെങ്കിൽ ഇത്ര ദുരിതങ്ങൾ, ഇത്ര ദുഃഖങ്ങൾ? അത് ഒന്നു ഞങ്ങൾക്ക് മാത്രമൊന്നുമല്ല എല്ലാവർക്കും കഷ്ടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ട്. അതിനെക്കുറിച്ച് ആണെന്ന് ഞാൻ വിശദമായി പറയുന്നത് എൻ്റെ ചാനൽ കൂടി, ജ്യോതിഷപരമായോ വാസ്തുപരമായോ നമുക്കറിഞ്ഞിരിക്കേണ്ട എന്ന അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ അധികമായും പറയുന്നത്. അതിനോടൊപ്പം മനുഷ്യ ശരീരങ്ങളിൽ ബാധാദോഷങ്ങൾ, നെഗറ്റീവുകൾ കയറാറുണ്ട്. അങ്ങനെ കയറുന്നതിനെ സാത്വികമായ രീതിയിൽ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരുപാട് രസകരമായ സംഭവങ്ങളാണ് അത് വഴി നമുക്കുണ്ടാകുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങൾ ഞാൻ കഥാരൂപേണ എൻ്റെ ചാനൽ കൂടി അവതരിപ്പിക്കാറുണ്ട്. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്, ഈ നമ്പറിലേക്ക് വിളിച്ചുള്ളൂ. ഒന്ന് രണ്ട് നിബന്ധനകളുണ്ടായിരിക്കും, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് തന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ദൈവവും പിശാചും എന്ന് പറയുന്നതാണ് ശരി, പലരും ചോദിക്കുന്നതാണ് എന്തുകൊണ്ട് നമുക്ക് മാത്രം ഇത്ര കഷ്ടപ്പാടുകൾ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ചോദിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രശ്നം സമ്പത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം വിചാരിക്കും സമ്പത്ത് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ആയി എന്നുള്ളതാണ്. അടുത്തയാൾക്ക് ആഹാരം കഴിക്കാൻ ഇല്ല, വൈകുരുചിയായിട്ട് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, മൂന്ന് നേരം പോലും കിട്ടുന്ന രണ്ട് നേരമേ കിട്ടുന്നുള്ളൂ, കുട്ടികൾക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, അതെന്തുകൊണ്ടാണ്? അതും ഒരു കഷ്ടമാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് അതാണ്. അപ്പോൾ ആഹാരം കിട്ടിയാൽ നമ്മുടെ ജീവിതം പൂർണ്ണമായോ, മൂന്ന് നേരം ആഹാരം കിട്ടിയാൽ നമുക്ക് പൂർണ്ണമായോ എന്നുള്ളതാണ്. അപ്പം ഇത് അതുപോലെ ഓരോ കാര്യങ്ങൾക്കും. അപ്പോൾ ഇത് സമ്പത്ത് കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമായില്ല. കാര്യം സമ്പത്തുള്ളവന് വൈകുരുചിയായിട്ട് ആഹാരം കഴിക്കാൻ പറ്റില്ല, വൈകുരുചിയായിട്ട് ആഹാരം കഴിക്കാൻ സാധിക്കുന്നവന് അത് വാങ്ങിക്കാനുള്ള സമ്പത്തില്ല. ഇതുപോലുള്ള ഓരോരോ പ്രശ്നങ്ങളാണ്. നല്ല ആരോഗ്യമുള്ളവന് അവന് ഉല്ലാസമായിട്ട് നടക്കാൻ പറ്റുന്നില്ല, കാര്യം അവൻ്റെ വീട്ടിൽ ഒരുപാട് കുടുംബ പ്രശ്നങ്ങൾ. അവൻ്റെ ഭാര്യ അങ്ങനെ പ്രശ്നമുണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഭർത്താവ് അങ്ങനെ പ്രശ്നമുണ്ടാക്കുന്നു, മകൾ അങ്ങനെ പ്രശ്നമുണ്ടാക്കുന്നു, മകൻ പഠിക്കാതെ ലഹരിക്കടിമപ്പെട്ടു പോകുന്നു, അങ്ങനെയുള്ള ദുഃഖങ്ങൾ. എന്നാൽ അവന് നല്ല ആരോഗ്യമുണ്ട്. എന്നാൽ ആരോഗ്യമില്ലാത്തവന് അവന് രോഗാവസ്ഥ, ഇതുപോലുള്ള വിഷയങ്ങൾ എല്ലാ മനുഷ്യരിലും എന്തെങ്കിലും ഒരുവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എനിക്കിപ്പോൾ ചിലപ്പം സാമ്പത്തികമില്ല, അല്ലെങ്കിൽ എനിക്ക് ബന്ധുക്കൾ കുറവാണ് എന്നുള്ളൊരു ചിന്ത ചിലപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്കുണ്ടാകാം. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഒരിക്കലുമല്ല, എന്നെ സംബന്ധിച്ചത് ഏറ്റവും വലുതാണ്. മറ്റൊരാൾക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സാമ്പത്തികമില്ല, കുട്ടികൾക്ക് ആഗ്രഹിച്ച് ഇതൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല, കുട്ടികൾ പറയുന്നൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അവനെ സംബന്ധിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖിതൻ അവനാണ്. അതുപോലെ രോഗാവസ്ഥ വന്ന് കഷ്ടപ്പെടുന്നവർക്ക് ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, എല്ലാ സാഹചര്യങ്ങളുണ്ടെങ്കിൽ വീട്ടിൽ സമാധാനമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്നവർക്ക്, അപ്പം എല്ലാവർക്കും ഓരോ വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ. നമുക്ക് തോന്നും നമ്മളതാണ് ഏറ്റവും വലുതെന്ന്. അല്ല, നമ്മളെക്കാളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ജനങ്ങൾ നമുക്ക് ചുറ്റിനുമുണ്ടെന്നുള്ളത് പച്ച പരമാർത്ഥം തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നു? ദൈവമില്ലേ? അപ്പോഴാണ് പലരുടെയും അടുത്ത രണ്ടാമത്തെ ചോദ്യം, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇത്രയും ദുഃഖം? ഒന്നാമത്തെ ചോദ്യം. രണ്ട്, ഇതൊന്നും ദൈവം കാണുന്നില്ലേ? ദൈവം വെറും കല്ലാണോ, കുരുടനാണോ? ദൈവത്തിന് ഇതൊക്കെ ഒന്ന് മാറ്റി തന്നൂടെ എന്ന്. അതൊരു രസകരമായ ചോദ്യവും വളരെ രസകരമായിട്ടൊരു മറുപടിയുമാണ് അതിനുള്ളത്. കാരണം കള്ളന്മാരുണ്ടെങ്കിലേ, അല്ലെങ്കിൽ പിടിച്ചുപറിക്കാരോ അക്രമകാരികളോ അങ്ങനെയുള്ള ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പ്രവൃത്തി ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ പോലീസും കോടതിയും നിയമങ്ങളും ഉള്ളൂ. അതുപോലെയാണ് പിശാചുണ്ടെങ്കിലേ, അല്ലെങ്കിൽ ഇതുപോലെ കഷ്ടതകൾ നമുക്ക് തരുന്നത് പിശാചുക്കളാണ്, പിശാചുക്കളുണ്ടെങ്കിൽ മാത്രമേ ദൈവങ്ങളുള്ളൂ. നെഗറ്റീവ് ഉണ്ടെങ്കിലേ പോസിറ്റീവ് ഉണ്ടാവുള്ളൂ. അപ്പം എൻ്റെ മാത്രം ഒരു അഭിപ്രായമാണ് കേട്ടോ. എൻ്റെ അഭിപ്രായത്തിൽ ഈ നെഗറ്റീവുകളെ നിലനിർത്തുന്നത് ദൈവങ്ങളാണെന്ന് വരെ ഞാൻ ചിന്തിക്കാറുണ്ട്. അല്ലേ, ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുണ്ട്, അതല്ലേ ശരി? ദൈവം വിചാരിച്ച ഒരു നിമിഷം കൊണ്ട് ലോകത്തിലെ എല്ലാ നെഗറ്റീവുകളെയും മാറ്റിക്കളഞ്ഞുകൂടെ? അങ്ങനെ മാറ്റിക്കള. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ മാത്രം ഒരു ചിന്തയാണ്, ഞാനിങ്ങനെ ചിന്തിക്കും
ദൈവം വിചാരിച്ചാൽ എല്ലാവർക്കും എല്ലാ നന്മകളും കൊടുക്കാമല്ലോ. അപ്പോൾ ഈ പിശാചികളെല്ലാം ഭൂമിയിൽ നിന്നും തുടച്ചു മാറ്റി ദൈവം മാത്രം, അങ്ങനൊരവസ്ഥ വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചു. അടുത്ത നിമിഷം ഞാൻ തന്നെ ചിന്തിക്കുന്നു, അങ്ങനെ വന്നാൽ അതിനകത്ത് എന്തെങ്കിലും അപകടങ്ങളുണ്ടോ? ഉണ്ട്. ദൈവം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാരണം ദൈവമെന്ന് പറയുന്നത്, അത് ഏത് ദൈവമാകട്ടെ, ദൈവത്തിനെ നമ്മൾ പോയി വണങ്ങണം. നന്മ കിട്ടാൻ വേണ്ടിയിട്ട് വണങ്ങണം. നമ്മുടെ കഷ്ടതകൾ മാറാൻ വേണ്ടിയിട്ട് ദൈവത്തിനെ വണങ്ങണം. ദാരിദ്ര്യ ദുഃഖങ്ങൾ മാറാൻ വേണ്ടിയിട്ട് വണങ്ങണം. രോഗശമനത്തിനായിട്ട്, സമ്പത്ത് നേടുന്നതിനായിട്ട്, പല വിധത്തിലും നമ്മൾ പോയി ദൈവത്തിന് വണങ്ങാറുണ്ട്. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഹിന്ദുക്കൾ ക്ഷേത്രത്തിലും, വെള്ളിയാഴ്ച മുസ്ലിങ്ങൾ അവരുടെ ആരാധനാലയത്തിലും, ക്രിസ്ത്യാനികൾ ഞായറാഴ്ചയിൽ നിരന്തരം പോകുന്നത് അവർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ദൈവത്തിനോട് അപേക്ഷിക്കാനുള്ളത് കൊണ്ടാണ്. ഈ അപേക്ഷ അവരിലേക്കുണ്ടാക്കുന്നത് പിശാചുക്കളാണ്. അല്ലാതെ എനിക്ക് ഇന്നിപ്പോൾ 1 കോടി രൂപ ലോട്ടറി അടിച്ചു എന്നും പറഞ്ഞിട്ട് ആരും പോയിട്ട് ദൈവത്തിനോട് പറയാറില്ല. അല്ലെങ്കിൽ എനിക്ക് ആ ഒരു കുറച്ച് പൈസ ഇന്ന് കൂടുതൽ കിട്ടി ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് ആരും പോകാറില്ല. കുറവ് കിട്ടിയാൽ, അതായത് പിശാചിൻ്റെ പ്രവർത്തനം കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ദുരിതം വന്ന് പെട്ടാൽ മാത്രമേ നമ്മൾ ദൈവത്തിനെ കാണാൻ പോകാറുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങിയത് അതാണ്. ദൈവം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം ദൈവത്തിന് തന്നെ അറിയാം. കാരണം യവൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളെല്ലാം മാറ്റിക്കൊടുത്ത നാളെ മുതൽ യവൻ ഞാനിരിക്കുന്ന എല്ലാ ആരാധനാലയങ്ങളും ഇടിച്ച് പൊളിച്ചിട്ട് അവൻ വേറെ എന്തെങ്കിലും അവിടെ നിർമ്മിതികൾ ഉണ്ടാക്കും. എൻ്റെ ആവശ്യമില്ലല്ലോ അവിടെ. അത് ദൈവത്തിൻ്റെ, എൻ്റെ അല്ല, ദൈവത്തിൻ്റെ. ദൈവത്തിൻ്റെ ആവശ്യം അവിടെ ഇല്ലല്ലോ. ഒരു പിശാചുക്കൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ദൈവത്തിനെ വിളിക്കാൻ പോകുന്നത്. പിശാചിൻ്റെ പലവിധ പ്രവർത്തനങ്ങൾ, നമ്മൾക്കുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ, ദുരിതങ്ങൾ, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓടി നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് പോകും. ഒരു വാഹനം എടുക്കാൻ ശ്രമിക്കുന്നവർ, എനിക്കെന്തെങ്കിലും അപകടം വരുമോ എന്നറിയാനാണ് ഒരു ജ്യോതിഷടുത്ത് പോകുന്നു. അദ്ദേഹം നേരെ പറഞ്ഞ് അവനെ പറഞ്ഞിട്ട് എങ്ങോട്ട് വിടും? ക്ഷേത്രത്തിലേക്ക്, ഇല്ലെങ്കിൽ മറ്റൊരു ആരാധനാലയത്തിലേക്ക് വിടും. അതിന് നിനക്ക് ഇങ്ങനെ ഇതാ ദോഷം വരുന്നു, അതായത് ഒരു പിശാച് വരുന്നുണ്ട്, നിൻ്റെ സമയം നല്ലതല്ല, നിനക്കിപ്പോൾ പിശാച് പിടിച്ച സമയമാണ്, അതുകൊണ്ട് നീ ദൈവത്തിൻ്റെ അടുത്ത് പോകൂ. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ എന്നെ വിശ്വസിക്കുന്നവർ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും പിശാച് നമ്മളെ വിട്ടു പോകില്ല. ദാരിദ്ര്യ ദുഃഖങ്ങൾ നമ്മുടെ കൂടെ പുറപ്പാണ്. അത് ദൈവം നമുക്ക് തരുന്ന ഒരു ഗിഫ്റ്റായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാര്യം എത്രത്തോളം നമ്മൾ ദൈവത്തിന് വിളിക്കുമോ അത്രത്തോളം നമ്മൾ കാണാറില്ലേ, ദൈവത്തിൻ്റെ അടുത്ത് പോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ മാറുന്നു. ദൈവത്തിന് നമ്മൾ നിരന്തരം ആരാധിക്കുമ്പോൾ നമുക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നും 50% നമുക്ക് ഒഴിഞ്ഞു പോകുന്നു. അപ്പം അത്രയും മാറ്റാൻ ദൈവത്തിന് സാധിക്കും എന്നുണ്ടെങ്കിൽ നമ്മൾ പറയാതെ തന്നെ, എൻ്റെ മക്കളാണ് ഈ ലോകത്തിലെ ജനങ്ങളെല്ലാവരും, അവരൊരിക്കലും ദുഃഖം അനുഭവിക്കുക, അതുകൊണ്ട് മൊത്തത്തിൽ യവനെ മൂടോടുകൂടി വെട്ടിക്കളയാമെന്ന് ഒരു ദൈവങ്ങളും ചിന്തിക്കുന്നില്ലല്ലോ എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. അപ്പം ദൈവം തന്നെയാണ് നമുക്ക് ഈ ഭൂമിയിൽ പിശാചിനെയും സൃഷ്ടിച്ചത് എന്ന് ഞാൻ ചിന്തിക്കുന്നു. എൻ്റെ മണ്ട ബുദ്ധിയിൽ തോന്നുന്നു, ആരും എനിക്കിട്ട് പൊങ്കാലയിടാൻ വരല്ലേ. ഞാനിത് പറഞ്ഞൊരു സത്യസന്ധമായൊരു കാര്യമാണ്. ദൈവത്തിനോട് നമ്മൾ എത്രത്തോളം അടുക്കണം എന്നുള്ളതാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ദൈവത്തിനെ നിസ്സാരമായി കണക്കാക്കരുത്. ദൈവം ആണ് ഇത് ഉണ്ടാക്കിയെങ്കിൽ പോലും അതിന് പരിഹാരവും ദൈവം തന്നെ കാണുന്നുണ്ടല്ലോ. നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി, അല്ലെങ്കിൽ മോസ്കിൽ പോയി, അല്ലെങ്കിൽ ചർച്ചിൽ പോയി, യേശുവപ്പനെയോ അള്ളാഹുവിനെയോ മഹാദേവനെയോ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മൾ ദുഃഖങ്ങൾ മാറിപ്പോകുന്നു എന്നുള്ളത് പച്ച പരമാർത്ഥമാണ്. ചെയ്യേണ്ട വിധത്തിൽ പരിഹാര കർമ്മങ്ങൾ ചെയ്ത്, പ്രാർത്ഥിക്കേണ്ട വിധത്തിൽ പ്രാർത്ഥിച്ച് ആരാധന നടത്തിയാൽ തീർച്ചയായിട്ടും നമുക്കതിൽ നിന്നൊക്കെ മോക്ഷം കിട്ടുന്നുണ്ട്. അതിനൊരു ഉത്തമ ഉദാഹരണം ഞാൻ തന്നെയാണ്. എൻ്റെ ജീവിതത്തെക്കുറിച്ച് കുറേയൊക്കെ ഞാൻ പഴയ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതെ, ബസ്സിൽ കയറാൻ നിവൃത്തിയില്ലാതെ കിലോമീറ്ററോളം വലിച്ചു വലിച്ച് നടന്നിട്ടുള്ള, വെള്ളം മാത്രം കുടിച്ച് നടന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഒരു കാലത്ത്. പക്ഷെ അന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു, കിടന്നുറങ്ങാൻ സ്ഥലമില്ലായിരുന്നു. അന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു ദൈവം എന്നെ രക്ഷിക്കും. എല്ലാ ക്ഷേത്രങ്ങളിലും പോയി തൊഴുത് പ്രാർത്ഥിച്ചും ദൈവത്തിനെ ആരാധിച്ചും പൂജയ്ക്ക് പോകുമ്പോഴത്തേക്കും എൻ്റെ കാര്യവും കൂടി, ഭക്തജനങ്ങളുടെ കാര്യം പറയുന്നതിനോടൊപ്പം എന്നെ കൂടി രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത, സ്വപ്നം കാണാൻ പറ്റാത്ത വിധത്തിൽ ദൈവം എന്നെ ഇന്ന് ഉയർത്തി. ചിലപ്പോൾ നാളെ ഒരു കാലത്ത് താഴേക്കിടുമായിരിക്കാം, പക്ഷേ എങ്കിലും ഇപ്പോൾ ദൈവം എന്നെ അങ്ങനെ നിർത്തിയിരിക്കുന്നു. പക്ഷേ അതുകൊണ്ട് ഞാൻ ഒരിക്കലും ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്തുന്ന വഴി ഞാൻ കുറച്ചുകൂടി സുഗമമാക്കുന്നു. അതായത് ക്ഷേത്രത്തിൽ പോകുക, ദൈവത്തിനെ പ്രാർത്ഥിക്കുക, ചുമ്മാതിരിക്കുന്ന സമയത്തിന് സമയം കിട്ടുകയാണെങ്കിൽ ദൈവത്തിനെ ഭജിക്കുക, ദൈവത്തിൻ്റെ സ്തോത്രങ്ങൾ ചൊല്ലുക, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും. കാര്യം ഓരോ അവസ്ഥയിലേക്ക് വരുമ്പോഴത്തേക്കും, അതെ നല്ല മോശമായ അവസ്ഥ നല്ല അവസ്ഥ, പ്രതീക്ഷിക്കാത്ത വിധത്തിലൊക്കെ ഓരോ ഭാഗ്യങ്ങൾ എന്നെ തേടി വരുമ്പോൾ ഞാൻ ദൈവത്തിന്
മനസ്സുരുക്കി ഞാൻ വിളിക്കാറുണ്ട്, ഭഗവാനെ ഈ തന്നതൊന്നും എനിക്ക് എന്നെ തിരിച്ചെടുക്കല്ലേ, അല്ലെങ്കിൽ എനിക്കിത് നിലനിർത്തി തരണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം ധനമില്ലാതിരിക്കുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉള്ളപ്പോഴും അത് കിട്ടുമ്പോഴും നമ്മൾ ദൈവത്തിനെ എപ്പോഴും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അത് ഏത് ദൈവം എന്നുള്ളതല്ല, യേശുവപ്പനെയാണ് നമ്മൾ നമുക്ക് ആരാധിക്കുന്നവരാണെങ്കിൽ യേശുവപ്പനെ തന്നെ നമ്മൾ മുറുകെ പിടിക്കുക. അതുപോലെ തന്നെ അള്ളാവിനാണെങ്കിലോ മഹാദേവനാണെങ്കിലോ ഏത് ദൈവത്തിനായാലും അതാണ് നമുക്ക് ഊർജം തരുന്നത്, അതാണ് നമുക്ക് സമ്പത്ത് തരുന്നത്. ആ ദൈവത്തിനെ നമ്മൾ ശക്തിയായി നമ്മൾ പിടിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ചില ആൾക്കാർ മാറി ചിന്തിക്കുക, രാവിലെ അങ്ങോട്ട് എഴുതി കുളിച്ച് റെഡിയായി ഒരു കുറിയിട്ട് ഒരു വിളക്കിന് മുമ്പായിരുന്നു ഈ കിട്ടുന്ന ബുക്കുകളെല്ലാം വാങ്ങിച്ച് വായിക്കും, ജോലിക്ക് പോവില്ല, വൈകുന്നേരം വരെ ഇരിക്കും, ഇരുന്നിട്ട് വീണ്ടും പുറത്തിറങ്ങി ഒന്ന് കറങ്ങിയിട്ട് അടുത്ത ദിവസം രാവില്ല, ജോലിക്ക് പോകാൻ നമുക്ക് ആശ കിട്ടത്തില്ല. അപ്പോൾ ദൈവം നമുക്ക് ഒരിക്കലും, എനിക്കാണെങ്കിൽ പോലും എൻ്റെ അക്കൗണ്ടിൽ ഒരു രൂപ പോലും ഇന്ന് വരെ ദൈവം ഇട്ട് തന്നിട്ടില്ല. ഞാൻ രാവിലെ കണ്ണു തിരുമ്പി കഴിക്കുമ്പോൾ എൻ്റെ മുന്നിൽ ഒരു നിധി കുമ്പോ ദൈവം കൊണ്ട് വെച്ച് തന്നിട്ടില്ല. സാധ്യതകളാണ് എനിക്ക് തന്നത്, ജോലി ചെയ്യാനുള്ള സാധ്യതകൾ, നല്ല നല്ല സാധ്യതകൾ. ആ സാധ്യതകളെ ആത്മാർത്ഥതയോടും 100% സത്യസന്ധതയോടും കൂടി ഞാനത് ഇന്നും ഉപയോഗിക്കുന്നത് കൊണ്ട് എനിക്ക് നിലനിൽക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ മാത്രമല്ല കേട്ടോ, അതിനേക്കാളേറെ ഊണ് ഉറക്കമൊഴിഞ്ഞതിൻ്റെ പുറകെ ആത്മാർത്ഥത നടക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അവരെ പലരെയും ഞാൻ എൻ്റെ ഗുരുക്കന്മാരായിട്ട് ഞാൻ മനസ്സിൽ കണ്ട് അവരുടെ പാത ഞാൻ ഇന്നും പിന്തുടർന്ന് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് കഷ്ടകാലം വരുമ്പോഴും ദൈവത്തിന് വിളിക്കുക, നല്ല കാലം വരുമ്പോഴും ദൈവത്തിന് വിളിക്കുക, നന്ദി പറയുക മാത്രമല്ല വേണ്ടത്, ദൈവമേ നീ ഇതെനിക്ക് തന്നല്ലോ നന്ദി, അവിടം കൊണ്ട് തീരുന്നില്ല, ഇതെനിക്ക് നിലനിർത്തി തരണേ, അതിനുള്ള ആ ഒരു അവസ്ഥ അവസരം ചിന്ത എൻ്റെ മനസ്സിലേക്ക് തരണേ. എന്താണ് എൻ്റെ മനസ്സിലേക്ക് തരേണ്ട ചിന്ത? ഒരിക്കലും ഞാനെന്ന ഭാവം, അഹങ്കാരം നമുക്കുണ്ടാകാതിരിക്കുക. അപ്പം എന്തിനാണ് ദൈവം പിശാചിനെ വെച്ചിരിക്കുന്നത്? അഹങ്കാരമെന്ന് പറയുന്നതും ഒരു പിശാചിൻ്റെ പ്രവർത്തനമാണ്. ഒരിക്കലും അത് നമ്മളിലേക്ക് വരാതിരിക്കുക. ഈശ്വരൻ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ, പോസിറ്റീവ് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ, പിന്നീട് നമ്മൾ ദാരിദ്ര്യത്തെ നമ്മളിലേക്ക് വിളിച്ച് കയറ്റുന്നത്, അതായത് നെഗറ്റീവിനെ നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ പ്രവൃത്തികളുടെ ഫലമാണ്. തല മറന്നെണ്ണ തേക്കാതിരിക്കുക. നമ്മൾ എവിടെ നിന്നും വന്നു, ഇപ്പോൾ നമ്മൾ എങ്ങനെ നിൽക്കുന്നു, ഇതിന് നമ്മൾ യോഗ്യനാണോ അല്ല, അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ദൈവം നമുക്ക് തന്നു? ദൈവം നമ്മളെ പരീക്ഷിക്കുകയാണ്, എല്ലാം തന്ന് പരീക്ഷിക്കുകയാണ്. നിനക്ക് അഹങ്കാരം ഉയരുന്നുണ്ടോ, നീ അഹങ്കാരിയായി മാറുന്നുണ്ടോ, അല്ലെങ്കിൽ നീ എന്നെ മറക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പണ്ട് നീ ദരിദ്രനായിട്ട് നടന്നപ്പോൾ 24 മണിക്കൂറും അല്ലെങ്കിൽ ദിവസം 2 നേരം എൻ്റെ മുന്നിൽ വന്ന് നിന്ന് കരഞ്ഞ് നിലവിളിച്ച് നീ എല്ലാം ആയപ്പോൾ നീ നിൻ്റെ വഴിക്ക് പോകുന്നുണ്ടോ? ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുടെ ചോദ്യം ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്കുണ്ടാകുക. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, നമ്മൾ ദൈവത്തിന് മറന്ന് ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാതിരിക്കുക. അതായത് ദൈവം തന്നെയാണ് പിശാചിനെയും സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മുടെ ഒരു മറ്റൊരു മതഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ഒരു സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ചു, അവിടെ തന്നെ ഒരു പിശാചുമുണ്ടായിരുന്നു. ആ പിശാചാണ് ആ മനുഷ്യരിലേക്ക്, ആ രണ്ട് ഒരു സ്ത്രീയിലും പുരുഷനിലേക്കും പാപത്തിൻ്റെ കറകൾ ആദ്യം കൊണ്ടെത്തിച്ചത്. അപ്പോൾ അന്ന് തന്നെ ദൈവത്തിന് വേണമെങ്കിൽ ആ പിശാചിനെ നശിപ്പിക്കാമായിരുന്നല്ലോ, ദൈവം ഒരിക്കലും അത് ചെയ്തില്ല. അതായത് മനുഷ്യനെ സൃഷ്ടിച്ചതോടുകൂടി, മനുഷ്യനെ ഭൂമിയിലേക്ക് ഇറക്കിയതോടുകൂടി അവന് ബോധമുണ്ടാകാൻ അല്ലെങ്കിൽ അവന് അഹങ്കാരം ഉണ്ടാകാതിരിക്കാൻ ദൈവം പിശാചിനെ കൂടി ഇറക്കിവിട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ ഒരു ഭയം, ആ ഒരു ഭയഭക്തി ബഹുമാനത്തോടുകൂടി നമ്മൾ ജീവിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉയർച്ചകളുണ്ടാകും. ഞാൻ പറഞ്ഞൊന്ന് ഇത്രയേ ഉള്ളൂ, പിശാച് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നശിക്കുന്നതല്ല. ദൈവം ഇല്ലാതായാൽ മാത്രമേ പിശാചും ഇല്ലാതാകൂ. അപ്പോൾ നമ്മൾ ദൈവത്തിനെ ആരാധിക്കുക. ദൈവത്തിനെ ആരാധിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മളെ ബാങ്ക്, അപ്പം നമുക്ക് ഗവൺമെൻറ്റിൻ്റെ പല ആനുകൂല്യങ്ങളും നമ്മുടെ ബാങ്കിലേക്ക് വരാറുണ്ട്, ഗ്യാസിൻ്റെ സബ്സിഡി ഉൾപ്പെടെ ഉള്ളത്. പക്ഷേ ദൈവം ഒരിക്കലും നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു രൂപ പോലും, ചില്ലി കാശ് പോലും തരില്ല. അങ്ങനെ പ്രതീക്ഷിച്ച് ആരും ഇരിക്കേണ്ട. നമുക്ക് തരുന്ന അവസരങ്ങളാണ് ജോലി. അവസരം എന്ന് വെച്ചാൽ വീട്ടിലിരിക്കുമ്പോൾ ഈ PSC വഴിയൊന്നും നമുക്ക് അപേക്ഷയും തരില്ല. നമ്മൾ അന്വേഷിച്ചിറങ്ങിയാൽ തീർച്ചയായിട്ടും നമുക്ക് അവസരങ്ങൾ കിട്ടുകയും അതുവഴി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെ പോകുമ്പോൾ നമ്മൾ ദൈവത്തിനെ മറക്കാതിരിക്കുക, എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിജയം ഉറപ്പ് തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ.
നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്, ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. ഒന്ന് രണ്ട് നിബന്ധനകളുണ്ടായിരിക്കും, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമായ കാര്യത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ സ്ഥാപനങ്ങൾക്കോ എന്തെങ്കിലും വാസ്തുപരമോ മറ്റെന്തെങ്കിലും ഇത്ര ദോഷങ്ങളുണ്ടാകും, ഞാൻ നേരിട്ട് വന്ന് കണ്ട് പരിഹരിക്കണമെന്നുണ്ടെങ്കിലും ഈ നമ്പറിലാണ് നിങ്ങൾ വിളിക്കേണ്ടത്. അത് ഇനി ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും ഞാൻ നേരിട്ട് വന്ന് തന്നെ കണ്ട് അതിനുള്ള പരിഹാരങ്ങളും ചെയ്തു തരാം. അതും ഈ നമ്പർ വിളിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യുക. അതുപോലെ തന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലും വിഞ്ഞാറമൂട് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് അവിടെ നിന്ന് ഒരു മിനിറ്റ് മാർക്കറ്റ് റോഡ് നടക്കുമ്പോൾ സുന്ദരാചാര്യ ജ്യോതിഷാലയം, അവിടെയാണ് എൻ്റെ ഓഫീസ് വരുന്നത്. അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരാൻ നിങ്ങൾ ശ്രമിക്കുക. എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, എനിക്ക് വേണ്ട എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.